അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നാം പറഞ്ഞു വന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച ഔഷധങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. വെള്ളുള്ളിയെക്കുറിച്ചാണ്. ധൂം ആരോഗ്യ നിലനിൽപ്പിനും രോഗപ്രതിരോധത്തിനും വളരെ ഫലപ്രദമായ ഒരു ഔഷധമാണ് വെള്ളുള്ളി അഥവാ വെളുത്തുള്ളി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളുള്ളി കഴിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഔഷധ വീര്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെളുത്തുള്ളി കഴിക്കുകയും അത് കൊണ്ട് ചികിത്സിക്കുകയും ചെയ്യുക. അതിൽ 70 തരം രോഗങ്ങൾക്കുള്ള ശിഫ ഉണ്ട്. വളരെ തീക്ഷ്ണവും ഉഷ്ണവീര്യവുമുള്ളതാണ് വെള്ളുള്ളി. അർശസ്, കൃമി, കഫം, വാദം, വായുക്ഷോഭം, ചുമ മുതലായവ ഒട്ടനേകം രോഗങ്ങൾക്ക് പരിവിധിയാണ് വെള്ളുള്ളി. ക്യാൻസറിന് പോലും വെള്ളുള്ളി ഫലപ്പെടുമെന്ന് ഈയിടെ ഉന്നത വിശ്വകരന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഉദരത്തിലുണ്ടാകുന്ന വിരകളെ ഉന്മൂലനം ചെയ്യാനും രക്തത്തിലെ കൊഴുപ്പ് ലഘൂകരിക്കാനും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കാനും വെള്ളുള്ളിയുടെ സഹായം അനുവചനീയമാണ്. ക്രമം തെറ്റിയ ആർത്തവത്തെ ക്രമീകൃതമാക്കുക, വാദ കഫപിത്ത വികാരങ്ങൾക്ക് ശമനം നൽകുക, ഉത്തേജക ശക്തി ഉണ്ടാക്കുക തുടങ്ങിയ ഔഷധ ഗുണങ്ങൾ വെള്ളുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. മൂത്രാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, സന്ധിവീക്കം, തലവേദന, രക്തദൂഷ്യം എന്നിവയ്ക്കെല്ലാം വെള്ളുള്ളി കൈക്കൊണ്ട ഔഷധമാണ്. വെള്ളുള്ളി ചതച്ച് പിഴിഞ്ഞെടുത്ത നീര് 2 ഉള്ളി വീതം ഇടയ്ക്കിടെ ചെവിയിൽ ഉറ്റിച്ചു കൊണ്ടിരുന്നാൽ ഭ്രാന്തിന് ശമനം കിട്ടും. വെള്ളുള്ളി ചതക്കുപ്പ് കായം എന്നിവ സമമെടുത്ത് ഉണക്കിപ്പൊടിച്ച് ഓരോ ഗ്രാം തൂക്കത്തിൽ ഗുളികകളാക്കി ദിവസം 3 നേരം ചൂടുവെള്ളത്തിൽ കഴിക്കുക. വയറുവേദന ശമിക്കും. വിയർക്കുന്നത് ഭേദമാകും. ഉദരത്തിൻ്റെ പുണ്ണിന് ആശ്വാസം ലഭിക്കും. പ്രസവ സമയത്ത് പുറത്തു പോകേണ്ട രക്തം സ്രവിക്കാതെ അടിവയറിൽ വേദന അനുഭവപ്പെടുന്നതിന് വെള്ളുള്ളി നീര് സേവിച്ചു കൊണ്ടിരുന്നാൽ സുഖം കിട്ടും. നിത്യവും നാം കഴിക്കുന്ന ആഹാരങ്ങളിൽ മിതമായ അളവിൽ വെള്ളുള്ളി ചേർത്താൽ ഹൃദയരോഗം വരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ വെള്ളുള്ളിയെക്കുറിച്ച് നമുക്ക് ഇന്ന് ഇത്രമാത്രമാണ് പറയാനുള്ളത്. മറ്റൊരു ഔഷധമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.